നമസ്കാരം, പി സി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭക്ഷ്യധാന്യം വെട്ടിക്കുറച്ച കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കെതിരെ എൽ ഡി എഫിന്റെ രാജ്ഭവൻ മാർച്ച് ഫെബ്രുവരി 18. പട്ടാമ്പി മണ്ഡലതല വാഹന പ്രചാരണ ജാഥ നടത്തി. ഒറ്റപ്പാലം ലക്കിടി ജവഹർലാൽ കോളേജിൽ 37 ദിവസമായി നടന്നു വന്ന സമരം ഒത്തുതീർപ്പായി. ഒത്തുതീർപ്പ് ജില്ലാ കളക്ടർ വിളിച്ച യോഗത്തിൽ. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പഞ്ചദിന പരിശീലന പരിപാടി തുടങ്ങി. പരിശീലനം കാർഷിക മേഖലയിൽ കഴിവുള്ളവരാക്കുക എന്ന ലക്ഷ്യത്തോടെ. അഖിലാണം കൊട്ടോറക്കാവ് ക്ഷേത്രത്തിൽ പുരസ്കാര സമർപ്പണം നടത്തി. കടപ്പറമ്പത്ത് വേലയ്ക്ക് കൊടി കയറി. വാർത്തകൾ വിശദമായി. കേരളത്തിന് ഭക്ഷ്യധാന്യം വെട്ടിക്കുറച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഈ മാസം 18 രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും. ഇതിന്റെ പ്രചരണാർത്ഥം എൽ ഡി എഫ് പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചാരണ ജാഥ നടത്തി. എം എൽ എ മുഹമ്മദ് മോസിനാണ് ജാഥ ക്യാപ്റ്റൻ. ചൊവ്വാഴ്ച വൈകുന്നേരം വല്ലപ്പുഴയിൽ നടന്ന ചടങ്ങിൽ വെച്ച് ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നാരായണദാസ് ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബുധനാഴ്ച പട്ടാമ്പി മണ്ഡലത്തിൽ വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ജാഥ വാടാനാംകുറിശ്ശിയിൽ സമാപിച്ചു. കേരളത്തിന് ഭക്ഷ്യധാന്യം വെട്ടിക്കുറച്ച കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കെതിരെ പട്ടാമ്പി എൽ ഡി എഫ് മണ്ഡലം കമ്മിറ്റി നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കൊപ്പം സെൻട്രലിൽ സ്വീകരണം നൽകി. കിസാൻ സഭയ്ക്ക് വേണ്ടി ബാബു, എ ഐ എസ് എഫ് നിഖിത, മഹിളാ സംഘത്തിന് വേണ്ടി ഇന്ദിര ബാലകൃഷ്ണൻ, ബി കെ എമ്മിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ, എ ഐ ടി യു സിക്ക് വേണ്ടി ശങ്കരനാരായണൻ, എൻ സി പി കൊപ്പം മണ്ഡലം പ്രസിഡന്റ് ജാഥ ക്യാപ്റ്റൻ എം എൽ എ മുഹമ്മദ് മൂസിൻ, എൻ പി വിനയകുമാർ, പി എം വാസുദേവൻ മാസ്റ്റർ, സോമൻ, ടി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു. കേരളത്തിന്റെ ആവശ്യമായിട്ടുള്ള അർഹതപ്പെട്ട അരി, അതിന്റെ അരിയുടെ വിഹിതം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിരിക്കുന്നു. അത് നേടിയെടുക്കുവാൻ വേണ്ടി നമ്മുടെ അവകാശം അത് നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള സമരമാണ് ഇത്. കേരളത്തിലെ പൊതുജനങ്ങളുടെ ആവശ്യമാണ്, സാധാരണക്കാരൻ്റെ ആവശ്യമാണ്. കേരളത്തിലെ സർക്കാർ കേവലം ഇടതുപക്ഷ വിശ്വാസികൾക്ക് മാത്രമായിട്ടുള്ള സർക്കാരല്ല, കേരളത്തിലെ സർക്കാർ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സർക്കാരാണ്. അതിലെ ഏറ്റവും കൂടുതൽ പാവങ്ങളായിട്ടുള്ള ഒരു വിഭാഗത്തിന് അർഹതപ്പെട്ട അരി നിഷേധിക്കുമ്പോൾ അത് നേടിയെടുക്കുവാൻ കേരളത്തിൻ്റെ ആവശ്യം മുൻനിർത്തിക്കൊണ്ടുള്ള സമരമാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. ഖേദകരമെന്ന് പറയട്ടെ, കേരളത്തിലെ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് യു ഡി എഫുകാരും സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് സമരം ചെയ്യുന്നുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങൾ പരിശോധിക്കണം എന്താണ് കേരളത്തിലെ സത്യാവസ്ഥ എന്ന്. നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക കൗൺസിലിന്റെ സഹായത്തോടുകൂടിയാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പഞ്ചദിന പരിശീലനം കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ആരംഭിച്ചത്. കാർഷിക മേഖലയെക്കുറിച്ച് കുട്ടികളിൽ അവബോധമുണ്ടാക്കുകയും കാർഷിക മേഖലയിൽ കഴിവുള്ളവരാക്കി മാറ്റുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക കൗൺസിലിന്റെ സഹകരണത്തോടെയാണ് പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ RARSന്റെ നേതൃത്വത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി കാർഷിക മേഖലയിൽ കഴിവുള്ളവരാക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഒറ്റപ്പാലം ഡഫ് VHSE സ്കൂളിലെയും ശങ്കരമംഗലം NDFC കോളേജിലെയും വിദ്യാർത്ഥികൾക്കാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. 5 ദിവസത്തിലായാണ് പരിശീലന പരിപാടി നടക്കുന്നത്. കാർഷിക മേഖലയെക്കുറിച്ചുള്ള അവബോധം വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കുക, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ചക്ക കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, പൂക്കൾ കൊണ്ടുള്ള അലങ്കാരത്തെക്കുറിച്ചുള്ള പരിശീലനം, തേനീച്ച വളർത്തൽ, പാലുൽപ്പന്നങ്ങളുടെ നിർമ്മാണം, കൂൺ കൃഷി, മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം, കാർഷിക മാലിന്യ സംസ്കരണം എന്നിവ 5 ദിവസങ്ങളിലായി പരിശീലിപ്പിക്കും. ദേശീയ സയൻസ് ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന പരിശീലന പരിപാടിയിൽ ഡോക്ടർ പി രാജി, ബിജു, അജീ സാബു, ഡോക്ടർ അരുൺ, ഡോക്ടർ കവിത, ഡോക്ടർ SM പുരുഷോത്തമൻ, ഡോക്ടർ PP മൂസ, ഡോക്ടർ ഗിരിജ എന്നിവർ പരിശീലനത്തിൽ ക്ലാസ് എടുക്കും. RARS അസോസിയേറ്റ് ഡയറക്ടർ MC നാരായണൻകുട്ടി, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ബി ഷൺമുഖ സുന്ദരം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നാഷണൽ സയൻസ് ഡേയുടെ ഭാഗമായിട്ട് നമ്മുടെ അടുത്തുള്ള ഒറ്റപ്പാലത്തും അതുപോലെ പട്ടാമ്പിയിലുള്ള
ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇത് കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി കൗൺസിലിൻ്റെ ധനസഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഒരു 5 ദിവസത്തെ പരിപാടിയായിട്ടാണ് നമ്മളിത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സ്കില്ലുകൾ ഈ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. അപ്പോൾ നമ്മളതിൽ ഉദ്ദേശിക്കുന്നത് ജൈവ നിയന്ത്രണത്തിലുള്ള ഉപാധികൾ ഉണ്ടാക്കുന്നത്, ബയോ കൺട്രോൾ ഏജൻസ് ഉണ്ടാക്കൽ, അതുപോലെ മഷ്റൂമിൻ്റെ പ്രൊഡക്ഷൻ, അതുപോലെ ബൊക്കെ ഉണ്ടാക്കൽ, ഫ്ലോറൽ അറേഞ്ച്മെൻറ്റ്, പിന്നെ പാലുൽപ്പന്നങ്ങൾ ഉണ്ടാക്കൽ, ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കുട്ടികളെ കാണിച്ചു കൊടുക്കാനും അത് ചെയ്ത് പഠിക്കാനുമുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൃഷി മേഖലയിലുള്ള ചില ടെക്നോളജികളെങ്കിലും അവർക്ക് പകർന്നു കൊടുത്ത് അത് അവർക്കൊരു തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുപോകാൻ തരത്തിൽ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ടെക്നോളജിയിലുണ്ടായിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും സയൻസ് ഡേയുടെ ഭാഗമായിട്ടുള്ള ഈ പരിപാടിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നു. ഒറ്റപ്പാലത്തുള്ള ഡെഫൻഡൻസ് സ്കൂളിലെയും അതുപോലെ പട്ടാമ്പിയിലുള്ള ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള കോളേജിലെ കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഒറ്റപ്പാലം ലക്കിടി ജവഹർലാൽ കോളേജിൽ 37 ദിവസമായി നടന്നു വന്നിരുന്ന സമരം ഒത്തുതീർപ്പായി. പാലക്കാട് ജില്ലാ കളക്ടർ പി മേരിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ പാലക്കാട് നടന്ന യോഗത്തിലാണ് ഒത്തുതീർപ്പിന് സമവായമുണ്ടായത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച ക്ലാസ് ആരംഭിക്കും. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും മാനേജ്മെന്റ് അംഗീകരിച്ചു. ഒറ്റപ്പാലം ലക്കിടി ജവഹർലാൽ കോളേജിൽ 37 ദിവസമായി തുടർന്നു വന്ന വിദ്യാർത്ഥി സമരം ഒത്തുതീർന്നു. വെള്ളിയാഴ്ച അധ്യയനം പുനരാരംഭിക്കും. പാലക്കാട് ജില്ലാ കളക്ടർ വിളിച്ചുചേർത്ത യോഗത്തിലാണ് സമവായം രൂപപ്പെട്ടത്. നെഹ്റു ഗ്രൂപ്പിന്റെ പാമ്പാടി കോളേജിലെ സമരത്തെ തുടർന്ന് ജനുവരി 9 തുടങ്ങിയ വിദ്യാർത്ഥി പ്രതിഷേധത്തിനാണ് അവസാനമായത്. വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച ഭൂരിഭാഗം ആവശ്യങ്ങളും അംഗീകരിച്ചതോടെ അധ്യയനം പുനരാരംഭിക്കാൻ സാധ്യത തെളിഞ്ഞു. ജില്ലാ കളക്ടറോ പ്രതിനിധിയോ വെള്ളിയാഴ്ച കോളേജിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും വിധം മാനേജ്മെന്റ് പ്രതിനിധികളുടെ ദൈനംദിന ഇടപെടൽ കോളേജിൽ ഉണ്ടാകില്ല. എന്തിനും ഏതിനും പിഴ ഈടാക്കുന്ന സാഹചര്യം അനുവദിക്കില്ലെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിൽ ഈടാക്കുന്ന പിഴയ്ക്ക് രസീത് നൽകും. സമരത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളോട് പ്രതികാര നടപടി ഉണ്ടാകില്ലെന്നും മാനേജ്മെന്റ് അറിയിച്ചു. കോളേജിൽ PTA രൂപീകരിക്കാനും ജില്ലാ കളക്ടറുടെ പ്രതിനിധി കൂടി ഉൾപ്പെടുന്ന അച്ചടക്ക സമിതി രൂപീകരിക്കാനും ധാരണയായി. മാനവശക്തി നവംബർ വിപ്ലവ ചരിത്രത്തിന്റെ പ്രദർശനം പാലക്കാട് ആരംഭിച്ചു. SUCI കമ്മിറ്റിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രദർശനം നടത്തുന്നത്. പ്രദർശനം 2 ദിവസം നീണ്ടു നിൽക്കും. മാനവശക്തി നവംബർ വിപ്ലവ ചരിത്ര പ്രദർശനം പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിൽ തുടങ്ങി. പട്ടിണിയും ചൂഷണമില്ലാത്ത ലോകം സാധ്യമാണെന്ന് തെളിയിച്ച മഹത്തായ നവംബർ വിപ്ലവത്തിന്റെ ശതാബ്ദി ആചരണത്തിന്റെ ഭാഗമായാണ് SUCI ജില്ലാ കമ്മിറ്റി 3 ദിവസം നീണ്ടു നിൽക്കുന്ന ചരിത്ര പ്രദർശനത്തിന് വേദിയൊരുക്കിയത്. സംസ്ഥാന സെക്രട്ടറി CK ലൂക്കോസ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. അസാധ്യമാക്കിയ ഒരു സമുദായം ഈ സമൂഹം അസാധ്യമായിരിക്കണം എന്ന് വിശ്വസിക്കുവാൻ ഇന്നത്തെ തരണമെന്ന് കഴിയില്ല. ജില്ലാ സെക്രട്ടറി KE അസീസ് അധ്യക്ഷനായി, KE രാജേന്ദ്രൻ, VV വേണുഗോപാലൻ, GS പത്മകുമാർ, KMBV, KE പ്രഭാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. തെരുവുനായ്ക്കളുടെ കൂട്ടമായ ആക്രമണത്തിൽ യുവതിക്ക് പരിക്കേറ്റു. വിളയൂർ കൂരാച്ചിപ്പടിയിലാണ് സംഭവം. ചൂരക്കൂട്ട് വീട്ടിൽ സരസ്വതിക്കാണ് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്ന സരസ്വതിയും കൂട്ടരും തൊഴിലെടുക്കുന്ന സമയത്ത് കൂട്ടമായി എത്തിയ നായ്ക്കൾ ആക്രമിക്കുകയായിരുന്നു. ഗുരുതര പരിക്ക് പറ്റിയ സരസ്വതിയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സ നൽകി. 32nd ദേശീയ ഇന്റർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ താളവാദ്യ ഇനത്തിൽ 1st കരസ്ഥമാക്കി നാടിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് വിളയൂർ സ്വദേശിയായ നിഖിൽ മുരളി. തൃശ്ശൂര് സെൻറ്റ് തോമസ് കോളേജിലെ ബിരുദാനന്തര വിദ്യാർത്ഥിയാണ് നിഖിൽ. വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KE മുരളിയുടെ മകനാണ് നിഖിൽ. പരിസ്ഥിതി കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഒലവക്കോട് February 17 ഉപവാസ സമരം നടത്തും. കേരളത്തിന് അവകാശപ്പെട്ട ജലം തമിഴ്നാട്ടിൽ നിന്ന് നേടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ ഗൗരവത്തിൽ ഇടപെടുന്നില്ലെന്ന് ആരോപിച്ചാണ് ഉപവാസ സമരത്തിന് കർഷകർ നേതൃത്വം നൽകുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.